പുതുതായി ചുമതലയേറ്റെടുത്ത ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ പല പരിഷ്കാരങ്ങളും വലിയ തലവേദനയായി മാറുകയാണ്. പൊല്ലാപ്പുകൾ സൃഷ്ടിക്കുകയാണ്, വലിയ തോതിലുള്ള എതിർപ്പുകൾ അത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു കേൾക്കുകയാണ്. അങ്ങനെ ഗണേഷ് കുമാറിൻ്റെ ഒരു നീക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് തന്നെ നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതേക്കുറിച്ചുള്ള വാർത്തകളാണ് ഇന്നലെ മുതൽ പുറത്തു വരുന്നത്. നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട പൊല്ലാപ്പ് തന്നെയാണ്, ഗതാഗത മന്ത്രിയുടെ വിചിത്രമായ പരിഷ്കാരം തന്നെയാണ് വൻ പ്രതിഷേധത്തിന് വഴിതെളിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് അത് പിൻവലിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. ഒരു ദിവസം RTO ഓഫീസ് 50 പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതിയെന്നാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധമുണ്ടായത്. ബുധനാഴ്ച രാത്രിയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഇറങ്ങിയത്. തൊട്ടു പിന്നാലെ ഇന്നലെ രാവിലെ 11:30 ഇത് പിൻവലിച്ച് തലയൂരുകയും ചെയ്തു. 8 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് ടെസ്റ്റ് തുടരുന്നത്. ഇനി തിരഞ്ഞെടുപ്പൊക്കെ തന്നെ വരാനിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവന്നാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെടുകയായിരുന്നു. ടെസ്റ്റിൻ്റെ എണ്ണം എന്തുകൊണ്ട് കുറച്ചു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: അതിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുക. വളരെ വേഗത്തിൽ ടെസ്റ്റ് പൂർത്തീകരിച്ച് എങ്ങനെയെങ്കിലും ലൈസൻസ് നൽകിയാൽ അത് ഫലവത്താകില്ല എന്നും അതിനൊരു തരത്തിലുള്ള ക്വാളിറ്റിയും ഉണ്ടാകില്ല എന്നാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട്. പല ജില്ലാ കേന്ദ്രങ്ങളിലായി 180 താലൂക്ക് കേന്ദ്രങ്ങളിൽ 120 സബ്സെൻ്ററുകളിൽ 60 പേർക്ക് വീതമാണ് ഒരു ദിവസം ടെസ്റ്റ് നടത്തുന്നത്. ഇതാദ്യം 50 പിന്നീട് 30 ആക്കാനാണ് തീരുമാനിച്ചത്. 80 കേന്ദ്രങ്ങളിലായി ആഴ്ചയിൽ 4 ദിവസവും ടെസ്റ്റ് നടത്തും. പക്ഷേ മുൻകൂട്ടി തന്നെ നിരവധി പേർക്ക് അറിയിപ്പ് കിട്ടിയിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ നിരവധി പേരാണ് കേരളത്തിൽ പലയിടത്തും പല RTO ഓഫീസുകളിലുമായി ടെസ്റ്റിനായി എത്തിച്ചേർന്നത്. അങ്ങനെ നിരവധി പേർ പരാതി പറയുകയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. വനിതകളടക്കം നിരവധി ആളുകൾ ജോലി ലീവെടുത്തും പല തിരക്കുകളിൽ നിന്നും വിട്ടുവന്നും ആശുപത്രിയിൽ നിന്നടക്കം ടെസ്റ്റിന് വേണ്ടി മാത്രമായി എത്തിച്ചേർന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. പക്ഷേ ക്യൂവിലെത്തിയ ആദ്യ 50 പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്തൂവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് അവർ പങ്കുവച്ചത്. അവരപ്പോഴാണ് ഇങ്ങനെ ഒരു പരിഷ്കാരം നടത്തിയതായി തന്നെ മനസ്സിലാക്കിയത്. അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളുകാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒപ്പം ചേർന്ന് ശക്തമായ രീതിയിൽ തിരിഞ്ഞതോടെ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. പലയിടത്തും പോലീസ് പോലും നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ടായി. മലപ്പുറത്താകട്ടെ ലാത്തി ചാർജ് പോലും സംഭവിച്ചു. കൊല്ലത്ത് ഉദ്യോഗസ്ഥരും ടെസ്റ്റിന് എത്തിയവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ തന്നെയായി. ഇതിനിടയിൽ ടെസ്റ്റിനെത്തിയ ഒരു വീട്ടമ്മ തിരുവനന്തപുരത്ത് കുഴഞ്ഞു വീണതും വാർത്തയായി മാറി.